ശ്രീ എം ലിജു, ഇത് ഇതേപോലെ ഒരു രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫ് ഭരിക്കുമ്പോഴായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിലെന്ന് ശ്രീ ലിജു എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എത്രമാത്രം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പുനർനിർവചിക്കുന്നു, അതുപോലെ ഒരു നിർവചനം സാധ്യമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അപ്പോഴുണ്ടാകുമായിരുന്നു? ഇപ്പോൾ യു ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നിരവധി കലാപങ്ങൾ തന്നെ, സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നിരവധി കലാപങ്ങൾ, ഈ സംസ്ഥാനത്താകമാനം അപവാദ പ്രചരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും അശ്ലീല പോസ്റ്ററുകൾ, സ്വപ്നയുടെയും ഒക്കെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ പടം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അശ്ലീല പോസ്റ്ററുകൾ, മോർഫ് ചെയ്ത ചിത്രങ്ങൾ, സി പി എം സൈബർ ഗുണ്ടകളുടെ വീഡിയോ പ്രചരണങ്ങൾ, അസഭ്യ വർഷങ്ങൾ, ഇതെല്ലാം നടക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ സാംസ്കാരിക നായകന്മാർ, ഇന്ന് നിശബ്ദതയുടെ മാളത്തിലൊളിച്ചിരിക്കുന്ന പല സാംസ്കാരിക പ്രതിഭകളും രംഗത്ത് വന്ന് ധാർമ്മികതയെക്കുറിച്ച്, ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിദാനം ചെയ്യുന്ന ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച്, ഭരണ സ്ഥിരാകേന്ദ്രം വെച്ച് പുലർത്തേണ്ട നൈതികതയെക്കുറിച്ച് നീണ്ട ഉപന്യാസങ്ങളും പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും നാട് മുഴുവൻ നടക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ യു ഡി എഫ് പ്രതിപക്ഷത്താണ്. യു ഡി എഫ് അതിൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ, യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു പുതിയ ശൈലി തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് നിരവധി രേഖകൾ വെച്ച് കൺസൾട്ടൻസികളെക്കുറിച്ചും ഇതുപോലുള്ള അവതാരങ്ങളെക്കുറിച്ചും കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സത്യാനന്തര കാലഘട്ടത്തിൽ, ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ, ഫാക്റ്റിനപ്പുറത്ത് ഇവരുണ്ടാക്കുന്ന പ്രചരണങ്ങളുടെ ബലത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾക്ക് താഴത്തെ ലക്ഷക്കണക്കിന് അസഭ്യങ്ങൾ, അപഹാസ്യ പരാമർശങ്ങൾ, രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ചതുപോലെ അദ്ദേഹം ഒരു OSCC നേതാവിനെ വിളിച്ച് സംസാരിച്ചതിന് പിന്നിൽ അദ്ദേഹത്തിന് ഉസ്മാൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള അപഹാസ്യ പ്രചരണങ്ങൾ, ഇതൊക്കെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിനു, ഇവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് ഇതുവരെയുള്ള ചർച്ചയിൽ നിന്നും രണ്ട് വിഷയങ്ങൾ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, എന്തിനാണ് കേരളം ഭയക്കുന്നത്? ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കഴിഞ്ഞ 4 വർഷക്കാലമായി, അഞ്ച് വർഷത്തിനടുത്ത് കാലമായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആളിൻ്റെ കൃത്യമായ ബന്ധങ്ങൾ, അതിന് ഈ സ്വർണ്ണ ഇടപാട് കിട്ടിയ കാശാണോ അതല്ലെങ്കിൽ ലൈഫ് മിഷന് കിട്ടിയ പൈസയാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അഴിമതി നടന്നു, കമ്മീഷൻ പണം കിട്ടി, അത് ലോക്കറിൽ സൂക്ഷിച്ചു, അത് കേസിലെ പ്രതിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചാർട്ടേഡ് അക്കൗണ്ടിനായിട്ട് തുറന്നു. അതിലൂടെ തന്നെ വളരെ കൃത്യമായ കാര്യങ്ങൾ, പണം കിട്ടി, കമ്മീഷൻ കിട്ടി, അഴിമതി നടന്നു, അതിനെ സ്വർണ്ണക്കള്ളത്തിന് കടത്തിലൂടെ വന്ന പണമാണോ അതോ റെഡ് ക്രസന്റ് വഴി ലൈഫ് മിഷനിലൂടെ വന്ന കാര്യത്തിലാണോ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചർച്ച നടക്കേണ്ട കാര്യം. അപ്പോൾ അഴിമതി നടന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടേത്. ആ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അദ്ദേഹവും തമ്മിൽ വെച്ച് പുലർത്തുന്ന ഔദ്യോഗിക ബന്ധത്തിനപ്പുറത്തുള്ള വ്യക്തിബന്ധങ്ങൾ, മുഖ്യമന്ത്രിയെ തന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, ഇതെല്ലാം വ്യക്തമാക്കുന്നത് എന്താ? ആ മനുഷ്യന് അധികാരം നൽകിയത്, ഞാൻ മറ്റേതോ ഒരു പഴയ ഒരു ചർച്ചയെ പറഞ്ഞതുപോലെ പഴയ പുരാണങ്ങളിലൊക്കെ ഉണ്ട്, ഈ നിധി അന്വേഷിച്ചു പോകുന്ന ആളുകൾ ചില ചിതൽപ്പുറ്റുകൾക്കിടക്ക് ചെല്ലുമ്പോൾ അവർ നിധിയുണ്ടെന്ന് മനസ്സിലാക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ചിതലുകൾക്ക് വീര്യം കൂടുമ്പോൾ വന്ന് കടിക്കുമെന്നാണ് പറയുന്നത്. ആ കടിക്കുന്ന ചിതലുള്ളടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിധി കാണും. കാരണം എന്താ? അധികാരത്തിൻ്റെ സാന്നിധ്യമാണ്. ഇപ്പോൾ ശിവശങ്കർ എന്ന ചിതലിന് കടിക്കാനുള്ള അധികാരം നൽകിയത് പിണറായി വിജയൻ എന്ന നിധികുംഭമാണ്. അപ്പോൾ കണക്ഷൻ വളരെ കൃത്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീ അസഫ് അലി സാർ ഇവിടെ ഉയർത്തിയതുപോലെ, അത് രാജേഷ് ഉൾപ്പെടെ മറുപടി പറയുന്ന കാര്യമാണ്. നിങ്ങളിവിടെ 6 ഏജൻസിയൊക്കെ അന്വേഷിക്കുന്നു പറഞ്ഞു, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും ഇൻ്റലിജൻസ് ബ്യൂറോ ഒക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ എന്തായാലും നമുക്ക് പുറത്ത് വന്നിരിക്കുന്ന വിവരമനുസരിച്ച് കസ്റ്റംസും പിന്നെ എൻഫോഴ്സ്മെൻറ്റും ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുമാണ് അന്വേഷിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അന്വേഷണം വേണ്ടത്ര ഗൗരവത്തിലാണോ എന്ന കാര്യത്തിൽ പല സംശയങ്ങളുമുണ്ട്. വളരെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും പലതരത്തിലുമുള്ള നടപടികളുടെ ഒരു അഭാവം കാണുന്നുണ്ട്. 10 ലക്ഷം രൂപയുടെ ആരോപണം ഉയർന്നു വന്നതിൻ്റെ പേരിൽ, അത് ജയിലിൽ കിടന്ന ഒരു പ്രതി നൽകിയൊരു മൊഴിയുടെ പേരിൽ, പി ചിദംബരത്തിനെ 90 ദിവസം ജയിലിലിട്ട ഒരു ഭരണകൂടമാണ് ഈ രാജ്യം ഭരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കയ്യിലെ കാശ്, 1 കോടി രൂപ കണ്ടെത്തിയിട്ടും നിങ്ങൾക്ക് CBI അന്വേഷണം, അഴിമതിരോധന നിയമപ്രകാരം ഒരു നിയമങ്ങളും നിങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടില്ല. വിദേശത്തുൾപ്പെടെ ഇടപാടുകൾ നടന്നു എന്നതിനെ സംബന്ധിച്ച് കാര്യങ്ങളുണ്ടായിട്ടും പ്രകടമായ ഉത്തരവുകൾ, നിയമങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. അതോടൊപ്പം നേരത്തെ അസഫ് അലി സാർ ഇവിടെ പറഞ്ഞതുപോലെ, ഈ കേരളത്തിൻ്റെ അതിർത്തി വിട്ട് ഒരു ഭീകരവിരുദ്ധ നിയമപ്രകാരമുള്ള ഒരു കേസിലെ പ്രതി എങ്ങനെ ചെക്ക് പോസ്റ്റുകൾ കടന്നുപോയി, അത് പുറത്തുപോയി ഒളിവിൽ താമസിച്ചു, ആ ഒളിവിൽ താമസിപ്പിക്കാൻ കാരണക്കാരായ ആളുകളെ ഉൾപ്പെടുത്തുന്ന തരത്തിൽ ഹാർബറിങ്ങുമായി ബന്ധപ്പെട്ട്, ഒളിവിൽ താമസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വകുപ്പുകളും ചേർക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നമുക്ക് സംശയിച്ചൂടെ? രാജേഷ്, അങ്ങനെ ഒരു സംശയം കേരള സമൂഹത്തിൽ ഇന്നുണ്ട്. നിങ്ങൾ 2 ഭരണകൂടങ്ങൾ തമ്മിൽ, സംസ്ഥാനവും കേരളവും തമ്മിൽ ഒത്തുകളിക്കുകയാണോ എന്നൊരു കാര്യം. അന്ധമായ കോൺഗ്രസ് വിരോധത്തിൻ്റെ പേരിൽ മാത്രം പിണറായി വിജയനെ പലപ്പോഴും നിങ്ങളുടെ ഭാഗത്തുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കൊടുക്കുന്ന നമ്മൾ കാണപ്പെട്ടിട്ടുണ്ട്.
ലാവ്ലിൻ കേസിൽ തന്നെ 10ഓ 16ഓ 17ഓ തവണ സി ബി ഐയുടെ പ്രോസിക്യൂട്ടർ കേസ് മാറ്റിവെക്കുന്ന പടവുമായി ബന്ധപ്പെട്ട് കേസ് മാറ്റി സുപ്രീം കോടതിയിൽ പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ഏത് ഭരണകൂടം ബി ജെ പിക്കെതിരെ നിലപാടെടുത്തുള്ള ഏത് ഭരണാധികാരിക്കാണ് ഇത്തരം ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത്? പിണറായി വിജയൻ ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ കിട്ടിയിട്ടുള്ള ആളാണ്. ഈ സംസ്ഥാനത്താണ് മോഹൻ ഭാഗവത്ത്, ആർ എസ് എസ് മേധാവിയായ മോഹൻ ഭാഗവത്ത് സർക്കാർ സ്കൂളിൽ വന്ന് ദേശീയ പതാക ഉയർത്തിയിട്ട് പോയത്. ആർ എസ് എസിനെതിരെ വാചകടോപം പുലർത്തുന്ന സംസ്ഥാന ഗവൺമെൻറ്റോ ഭരണകൂടമോ ഒരു നടപടി പോലും എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് വ്യക്തമാവുന്നത്, കേരളത്തിൽ ഉയർന്നു വരുന്നൊരു സംശയം, ഭരണസിരാ കേന്ദ്രത്തിൽ നടന്ന ഈ കൊടുമഴിമതി, ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒത്തുകളി ഉണ്ടോ എന്നുള്ള സംശയം വളരെ കൃത്യമാണ്. ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരെയും മറ്റാളുകളെയും ബലിയാടാക്കി ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സി പി എം നേതാക്കളെ, പ്രത്യേകിച്ച് പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടോ എന്ന് ന്യായമായ സംശയം ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് പല വകുപ്പുകളും മിസ്സിംഗ് ആവുന്നത്. ഇവിടെ കെ ടി ജലീൽ വേറെ ഏതെങ്കിലും ഒരു മന്ത്രിയായിരുന്നെങ്കിൽ എന്നുള്ള അവസ്ഥ എന്താ? ജലീൽ യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് പണം വാങ്ങുന്നു, അത് പാർട്ടി ഓഫീസിൽ കൊണ്ട് വിതരണം നടത്തുന്നു, അജ്ഞാതമായ കണ്ടെയ്നറുകൾ വരുന്നു, അതിന് ഒരു മതപരമായ വ്യാഖ്യാനം കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. ഒരു കോൺഗ്രസ് മന്ത്രിയായിരുന്നു, ഒരു ലീഗ് മന്ത്രിയായിരുന്നെങ്കിൽ കേരളത്തിൽ ബി ജെ പി കത്തിക്കില്ലായിരുന്നു. നിങ്ങൾ എത്രമാത്രം വലിയ കുപ്രചരണങ്ങൾ ഈ സംസ്ഥാനത്ത് നടത്തുമായിരുന്നു? ബി ജെ പിക്ക് മിണ്ടാട്ടമുണ്ടോ? അപ്പം നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? സി പി എമ്മിനോട് നിങ്ങൾക്കൊരു സോഫ്റ്റ് കോർണറുണ്ട്, പിണറായി വിജയനോട് കേരളത്തിലെ ബി ജെ പിക്ക് ഒരു സോഫ്റ്റ് കോർണറുണ്ട്. ആ സോഫ്റ്റ് കോർണർ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ ഇത് പ്രതിഫലിക്കുന്നുണ്ട്. നിങ്ങളൊരിക്കലും മുസ്ലിം ലീഗിനോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കോ കൊടുത്തിട്ടില്ലാത്ത ആനുകൂല്യം, നിങ്ങളെ കൊടുത്തിട്ടില്ലാത്ത മൃദു സമീപനം പിണറായി വിജയനും ജലീലിനുമൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അതാണ് കേരളം ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ പ്രശ്നം.